ഇക്ബാൽ അറക്കൽ ഡോക്ടർ പി സരിൻ ഒരു ഓട്ടോറിക്ഷയിലാണ് അന്ന് പാലക്കാട്ട് പാർട്ടി ഓഫീസിലേക്ക് വന്നിറങ്ങിയത്. ഇക്ബാൽ ഓർക്കുന്നുണ്ടാകുമല്ലോ ആ വരവൊക്കെ. തത്വമസി എന്നെഴുതിയ ഒരു ഓട്ടോറിക്ഷയായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ ആ ഓട്ടോറിക്ഷ എൻ കെ സുധീർ കൊണ്ടുപോകുന്നു. ഡോക്ടർ പി സരിന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന് നമ്മൾ എടുത്തു പറയുമ്പോൾ സ്റ്റെതസ്കോപ്പ് ഇട്ട ഒരു ഡോക്ടറെ ഇനിയിപ്പോൾ പ്രചാരണത്തിൽ നമുക്ക് കാണാമല്ലേ. തീർച്ചയായും, അതായത് ഡോക്ടർ പി സരിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരിക്കുന്നു. ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലാണ്. മൂന്ന് ചിഹ്നങ്ങളായിരുന്നു ഡോക്ടർ പി സരിൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ ആദ്യം ഓട്ടോറിക്ഷയായിരുന്നു, രണ്ടാമത് സ്റ്റെതസ്കോപ്പും, മൂന്നാമത് ബാറ്ററി ടോർച്ചുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു, പാലക്കാട് ഇടതുപക്ഷം വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലാണ്. ഈ സ്റ്റെതസ്കോപ്പ് ചിഹ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതായാലും ആ ചിഹ്നം വിവിധ പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ചുവരെഴുത്തിലും അതുപോലെ തന്നെ പോസ്റ്ററുകളിലും ഭാഗമാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. RDO ഓഫീസിൽ വെച്ച് അല്പസമയം മുമ്പാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് അവരുടെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ചിഹ്നമായി ഇപ്പോൾ ആ ചിഹ്നം അംഗീകരിച്ച് കിട്ടിയിരിക്കുന്നത്. മൂന്ന് ചിഹ്നങ്ങളായിരുന്നു ഡോക്ടർ പി സരിൻ ഈ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. അതിൽ ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് ഡോക്ടർ പി സരിന് ചിഹ്നമായി കിട്ടിയിരിക്കുന്നു. ഡോക്ടർ ബ്രോ എന്നായിരുന്നു പാലക്കാട്ട് ഇടതുപക്ഷ പ്രവർത്തകർ സരിനെ വിശേഷിപ്പിച്ചിരുന്ന കഴിഞ്ഞ ദിവസങ്ങൾ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നം തന്നെ ഡോക്ടർ പി സരിനെ മത്സരിപ്പിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പി സരിൻ. പാർട്ടി ചിഹ്നം നേരത്തെ നൽകുമെന്നെല്ലാം വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര ചിഹ്നം സരിന് വേണമെന്ന ഒരു ആവശ്യം ഉയരുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിൽ തീരുമാനമായിരിക്കുന്നു. ജനവിധി തേടി ഡോക്ടർ പി സരിനും ഇടതുപക്ഷവും ഇത്തവണ പാലക്കാട് ഇറങ്ങുന്നത് സ്റ്റെതസ്കോപ്പിന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇനി ഏതായാലും അല്പസമയത്തിനകം തന്നെ പാലക്കാട്ടെ തെരുവീഥികളിൽ ഈ സ്റ്റെതസ്കോപ്പ് ചിഹ്നം എഴുതി ആളുകൾക്കിടയിൽ എത്തിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ. പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കിടയിലും ഓട്ടോറിക്ഷ DMK കൊണ്ടുപോയി. വോട്ട് ഏതെങ്കിലും DMK കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? അതായത് സരിൻ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ പ്രഖ്യാപനം വന്നതിന് ശേഷം പാലക്കാട്ടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു. അന്ന് നമുക്കെല്ലാം ഓർമ്മയുണ്ട്, തത്വമസി എന്ന എഴുതി പേരുള്ള ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു. അന്ന് മുതൽ തന്നെ സരിൻ്റെ ഒരു ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഓട്ടോറിക്ഷ കിട്ടുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അതും അതുപ്രകാരം തന്നെയായിരുന്നു ഒരു പക്ഷേ അവർ ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഓട്ടോറിക്ഷ ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെതസ്കോപ്പ് ചിഹ്നമാണ്. സുജിയെ ചോദിച്ചതുപോലെ തന്നെ DMK അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണികൾ വോട്ട് കൊണ്ടുപോകുമോ എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ എന്തായാലും ഈ ചിഹ്നം അത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, പരമാവധി വോട്ടർമാരിലേക്ക് ഈ ചിഹ്നം എത്തിക്കുക, വോട്ടുറപ്പിക്കുക, ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാനുള്ള ശ്രമം നടത്തുക, ഇതാണ് ഇപ്പോൾ CPM മുന്നിലുള്ള ഏക ഒരു ശ്രമം എന്ന് പറയുന്നത്. അവർ അതിനുള്ള ഓട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സരിൻ്റെ പോസ്റ്ററുകളും അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകളും എല്ലാം ഉയരുമ്പോൾ ചിഹ്നത്തിന് വേണ്ടി ഒരു ഒരു സ്പേസ് അവിടെ വിട്ടുവെച്ചിരുന്നു. ഏതായാലും ഇനി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്പേസിലേക്ക് നമ്മുടെ ചിഹ്നം സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട്ട് ഇടതുപക്ഷത്തിന് ഇനി പ്രചാരണത്തിനിറങ്ങാം.